ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എസ് കെ മീഡിയ. എസ് എൻ സ്വാമി തിരക്കഥ എഴുതി, കെ മധു സംവിധാനം ചെയ്ത് CBI 5 ദ ബ്രെയിൻ എന്ന മൂവിയെ പറ്റിയാണ് ഇന്ന് എസ് കെ മീഡിയയിൽ സംസാരിക്കുന്നത്. എന്റെ ചാനൽ നിങ്ങൾ ആദ്യമാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, തൊട്ടടുത്തിരിക്കുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്ത് വെക്കുക. CBI സീരീസിലെ എല്ലാ മൂവീസുകളും കേരളത്തിനകത്തും പുറത്തും വലിയ വിജയങ്ങളായ സിനിമകളാണ്. അതിലേറ്റവും അവസാനമായി ഇന്ന് റിലീസ് ചെയ്ത മൂവിയാണ് CBI 5 ദ ബ്രെയിൻ. ആസ് യൂഷ്വൽ CBI ഓഫീസറായി സേതുരാം അയ്യറായി മമ്മൂട്ടി എത്തുന്നു. മമ്മൂക്കയ്ക്ക് പുറമെ മുകേഷ്, രഞ്ജി പണിക്കർ, രമേശ് പിഷാരടി, ആശ ശരത്ത്, ദിലീഷ് പോത്തൻ, സുദേവ് നായർ, സായ് കുമാർ, സൗബിൻ ഷാഹിർ, അനൂപ് മേനോൻ, അൻസ്തിബ ഹസൻ, സന്തോഷ് കീഴാറ്റൂർ എന്നിവരാണ് മറ്റ് പ്രധാന കഥാപാത്രങ്ങൾ. ഏറ്റവും സന്തോഷകരമായ കാര്യം, ജഗതി ശ്രീകുമാറിനെ വീണ്ടും ആ വലിയ സ്ക്രീനിൽ കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ജഗതി ശ്രീകുമാർ മമ്മൂട്ടി കോമ്പിനേഷൻ സീനുകളെല്ലാം നല്ല രസമുണ്ടായിരുന്നു. ഇനി നേരെ സിനിമയിലേക്ക് വരാം. 2012 കഥ നടക്കുന്നത്. ഒരു സീരിയസ് കില്ലിംഗ് നടക്കുന്നു, ബക്കറ്റ് കില്ലിംഗ് പോലെ. ഒരുപാട് പേർ മരിക്കുന്നു. ആ കേസ് പോലീസ് അന്വേഷിക്കുന്നു. പോലീസിന് കാര്യമായ തെളിവുകൾ ഒന്നും കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ ഒടുവിൽ CBIക്ക് കേസ് കൈമാറുന്നു. CBI അന്വേഷണം ഏറ്റെടുക്കുന്നു. വളരെ ത്രില്ലിംഗ് ആയ രീതിയിൽ CBI ഈ കേസ് അന്വേഷിക്കുന്നു. പിന്നീട് പ്രതിയെ കണ്ടെത്തുന്നതും പ്രതി ഇത്തരത്തിൽ കൊലപാതകം നടത്താനുള്ള കാരണങ്ങൾ, ആ കാരണങ്ങളെല്ലാം തന്നെ വലിയ ഡിബേറ്റിനുള്ള വിഷയമാണ്. അതൊരു ഇൻവെസ്റ്റിഗേഷൻ മൂവി ആയതുകൊണ്ട് അതിനെപ്പറ്റി കൂടുതലായി പറയുന്നില്ല. ഇത്രയാണ് ഇതിൻ്റെ കഥ വരുന്നത്. 2 മണിക്കൂറും 45 മിനിറ്റോളമാണ് സിനിമയുടെ ദൈർഘ്യം വരുന്നത്. അതിൽ ത്രില്ലിംഗ് എലമെൻറ്റുകൾ ചേർക്കാൻ സംവിധായകൻ ഒരുപാട് ബുദ്ധിമുട്ടുന്ന പോലെ തോന്നി. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഹാഫ് ഭയങ്കര ലാഗ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെ പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്നത് മമ്മൂക്കയുടെ ഇൻട്രസ്റ്റിനും പിന്നെ സ്ക്രീൻ പ്രസൻസും തന്നെയാണ്. 17 വർഷങ്ങൾക്ക് ശേഷം മമ്മൂട്ടി വീണ്ടും CBI ഓഫീസറായി എത്തുമ്പോൾ എവിടെ അവസാനിപ്പിച്ചോ അവിടെ തന്നെ തുടങ്ങാൻ മമ്മൂക്കയ്ക്ക് കഴിയുന്നുണ്ട്. 17 വർഷത്തിൻ്റെ ആ ഒരു ഗ്യാപ്പ് ഒട്ടും ഫീൽ ചെയ്യാതെ തന്നെയാണ് ആ കഥാപാത്രം സ്ക്രീനിൽ കൊണ്ടുവരാൻ മമ്മൂക്കയ്ക്ക് കഴിയും. അതുപോലെ തന്നെ സായ് കുമാർ, രഞ്ജി പണിക്കർ, ആശ ശരത്ത്, മുകേഷ്, അങ്ങനെ എല്ലാവരും അവരുടെ റോൾ മികച്ചതാക്കിയിട്ടുണ്ട്. പിന്നെ ആ BGM എടുത്തു പറയേണ്ടതാണ്. തിയേറ്ററിൽ കേൾക്കാൻ നല്ല ഫീൽ ഉണ്ടായിരുന്നു. സിനിമയെ മൊത്തത്തിലൊന്ന് ബൂസ്റ്റ് ചെയ്യാൻ ആ BGM സാധിക്കുന്നുണ്ട്. സിനിമയ്ക്ക് ഉണ്ടായിരുന്ന ഹൈപ്പിനോട് നീതി പുലർത്താൻ സിനിമയ്ക്ക് കഴിഞ്ഞെന്ന് ചോദിച്ചാൽ ഒരു ഏവറേജ് അനുഭവമാണ് സിനിമ തരുന്നത്. ട്വിസ്റ്റുകൾ കുറേയൊക്കെ പ്രഡിക്റ്റബിളായി തോന്നി. പക്ഷേ ക്ലൈമാക്സ് ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെയാണ്. CBI സീരീസ് മൂവികൾ ഇഷ്ടപ്പെടുന്നവർക്ക് ധൈര്യമായി ടിക്കറ്റ് എടുക്കാവുന്ന മൂവി തന്നെയാണ് CBI 5. നിങ്ങളെ നിരാശപ്പെടുത്തില്ല. എല്ലാവരും സിനിമ തിയേറ്ററിൽ പോയി കാണാൻ ശ്രമിക്കാം. സിനിമ വലിയ വിജയമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനലും സബ്സ്ക്രൈബ് ചെയ്യാം. നെക്സ്റ്റ് വീഡിയോയുമായി കാണാം. ബൈ.